What's up guys? Welcome back to my channel. നമ്മൾ നോക്കാൻ പോണ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ട് നിൽക്കുന്ന 10 സ്മാർട്ട് ഫോൺസ് ആണ് നോക്കാൻ പോണ. സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ആണ് ഓക്കെ. അതായത് ടോപ്പ് 10 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഇൻ ഇന്ത്യ അങ്ങനെ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പിടിയിട്ട് എന്താണെന്ന് ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണ. അപ്പം നിങ്ങളെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഒക്കെ എത്ര സ്ഥാനത്താണെന്നൊക്കെ നിങ്ങൾ ഈ വീഡിയോ നോക്കി തന്നെ മനസ്സിലാക്കുക. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ആകാൻ വീഡിയോ കാണാൻ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ടാണ് വയ്ക്കുക. വീഡിയോ ഇടുക. ഗൈസ് അപ്പൊ നമ്മള് ആദ്യം താഴ്ന്ന് മുകളിലോട്ടാണ് നോക്കുവാണത്. ഇപ്പൊ മുകളിൽ താഴോട്ട് ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ വീഡിയോ ആണ് ഓക്കെ. അപ്പൊ നമ്മള് താഴ്ന്ന് മുകളിലോട്ടാണ് നോക്കാൻ പോണത്. അപ്പൊ 10 സ്ഥാനത്തിൽ നിന്ന് 1 സ്ഥാനത്തിലോട്ട് നമ്മളിപ്പോ നോക്കാൻ പോണത് ഓക്കെ. അപ്പം 10 സ്ഥാനത്ത് ഇങ്ങനെ ഫോൺ ആയതാണ് നമുക്ക് നോക്കാം. അപ്പൊ 10 സ്ഥാനത്ത് ഇങ്ങനെ ഫോൺ നമ്മളെ അസ്യൂസ് ആണ് ഗൈസ്. അസ്യൂസ് ഓക്കെ. അസ്യൂസ് എന്ന് പറയുമ്പോൾ മുമ്പത്തേക്കാളും ഇപ്പോഴത്തെ നല്ല സെൻഫോൺ സീരീസ് ഒക്കെ ഇറങ്ങിയതുകൊണ്ട് തന്നെ നല്ല ഇതായിട്ട് നിൽക്കണം. സെൻഫോൺ അത്രയ്ക്ക് നല്ല ബാറ്ററി ബാക്കപ്പ്, അതേപോലെ ക്യാമറ ക്വാളിറ്റി. ഞാൻ ഇപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ അസ്യൂസ് ഫോണിൽ തന്നെയാണ് ഓക്കെ. അപ്പൊ അങ്ങനെ ക്യാമറ ക്വാളിറ്റി ഒക്കെ അത്രയ്ക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നല്ല ബ്രാൻഡ് ഫോൺ തന്നെയാണ്. അത്രയും നല്ല പെർഫോമൻസ് ഒക്കെ സെൻഫോണില് സീരീസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സെൻഫോൺ അസ്യൂസ് 10 സ്ഥാനത്ത് വരാൻ കാരണം ഓക്കെ. അപ്പം നമുക്ക് 9 സ്ഥാനത്ത്, അടുത്ത സ്ഥാനത്ത്, 9 സ്ഥാനത്ത് ഏത് ഫോണാണ് നോക്കാം. അത് നമ്മളെ റിയൽമി തന്നെയാണ് ഗൈസ്. റിയൽമി ഓക്കെ. റിയൽമി പെട്ടെന്ന് വെച്ച് ഇറങ്ങിയൊരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർ ഇതാകുകയും ചെയ്തു. പെട്ടെന്ന് വെച്ചാൽ നല്ല അടിപൊളി സ്മാർട്ട് ഫോൺ, അതേപോലെ നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള സ്മാർട്ട് ഫോൺ ഒക്കെ ഇറക്കിയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവർ പെട്ടെന്ന് തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിയൽമി 9 സ്ഥാനത്ത് വരാൻ കാരണം. അപ്പം നമുക്ക് അടുത്ത് 8 സ്ഥാനത്തിരിക്കുന്ന ഏത് ഫോണാണ് നോക്കാം. അത് നമ്മളെ വിവോ ആണ് ഗൈസ്. എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിവോ ആണ് ഗൈസ്. വിവോ പലരും വിവോ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ഇറങ്ങിയ സമയത്ത് തന്നെ നല്ല പെർഫോമൻസ് വിവോയ്ക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിവോ ആണ് ഫസ്റ്റ് പോപ്പ് ക്യാമറ ഒക്കെ കൊണ്ടുവന്നിട്ട്. എൻ്റെ അറിവിൽ വിവോ ആണ് ഫസ്റ്റ് പോപ്പ് ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിവോ ഇറക്കിയ സമയത്ത് തന്നെ വേറെ മൊബൈൽ കമ്പനിയൊക്കെ വേറെ അതേപോലത്തെ ക്യാമറ പോപ്പ് ക്യാമറ ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മികച്ചു നിൽക്കുന്നുണ്ട് വിവോ 8 സ്ഥാനത്ത് ഓക്കെ. ഗൈസ് അപ്പൊ 7 സ്ഥാനത്ത് ഇങ്ങനെ ഫോണായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മളെ വിവോയുടെ കൂട്ടുകാരനെ ഓപ്പോ തന്നെയാണ്. വിവോരെ കൂടെ പഠിച്ചതെന്നൊക്കെ പറയാം, ഓപ്പോ തന്നെയാണ് ഗൈസ്. ഓപ്പോ വിവോ ഇറക്കിയ ആ സമയത്ത് തന്നെ ഓപ്പോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം വിവോ ഇറക്കിയ ഒരു ഫോണിന്റെ എല്ലാം കോപ്പി രീതിയിൽ തന്നെയാണ് ഓപ്പോ ഇറക്കിയിട്ടുള്ളത്. ഇപ്പം വിവോ മറ്റേ പോപ്പ് ക്യാമറ കൊണ്ടുവന്ന ആ സമയത്ത് തന്നെ ഓപ്പോയും പോപ്പ് ക്യാമറ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഓപ്പോയാണ് 7 സ്ഥാനത്ത് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ബാറ്ററി ബാക്കപ്പ്, അതേപോലെ തന്നെ ക്യാമറ പെർഫോമൻസ് ഒക്കെ ഓപ്പോയിൽ നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട് ഓപ്പോ. ഞാൻ ഓപ്പോയുടെ ഫോണിന്റെ റിവ്യൂ ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊക്കെ പോയി കണ്ടു നോക്കണം ഓക്കെ. ഇപ്പൊ 6 സ്ഥാനത്ത് ഇരിക്കുന്ന ഫോണാന്ന് വെച്ചാൽ നമ്മളെ മോട്ടോറോളയാണ് ഗൈസ്. മോട്ടോറോള ഓക്കെ. അപ്പം ആ ഒരു ഫോണിന്റെ പ്രത്യേകത വെച്ചാൽ അത്രയ്ക്ക് ലുക്കും കാര്യങ്ങളൊന്നും ആ ഫോണിൽ ഇറക്കിയിട്ടില്ല. അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ഉണ്ട് ഫോണിന്. വലിയ ലുക്കും കാര്യങ്ങളൊന്നും ആ ഫോൺ ഇറക്കിയിട്ടില്ല. നല്ല എല്ലാ ഫോണും ഒരുമാതിരി നല്ല ലുക്കൊന്നും ഇല്ല. എന്നാൽ നല്ല ഫോൺ പെർഫോമൻസിന് നല്ല ബെസ്റ്റ് ഫോണാണ് ഓക്കെ മോട്ടോറോള. അതാണ് 6 സ്ഥാനത്ത് മോട്ടോറോള വരാൻ തന്നെ കാരണം. ഓപ്പോയെക്കാളും കുറച്ച് മുന്നിലാണ് മോട്ടോറോള ചെയ്യണം ഓക്കെ. അപ്പം 5 സ്ഥാനത്ത് ഏതാന്ന് നോക്കി നമ്മളെ ഹോണർ ആണ് ഗൈസ്. ഹോണർ നല്ല അടിപൊളി ഫോണാണ്. അത്ര നല്ല ക്യാമറ ഒക്കെ നല്ല ഇതില്ലെങ്കിൽ നല്ല ഗെയിമിങ്ങിനൊക്കെ ആയിട്ടുള്ള നല്ല ഫോൺ. ഇപ്പം നല്ല ഇത് പെർഫോമൻസ് ഒക്കെ നല്ല ഹോണറിലൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോണർ 5 സ്ഥാനത്ത് വരാൻ കാരണം. അപ്പം നല്ല ഹോണർ പ്ലേ മോഡൽ അതൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ. അപ്പൊ ആ ഒരു മോഡലൊക്കെ തന്നെ നല്ല ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്, നല്ല ഫാസ്റ്റും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഹോണർ 5 സ്ഥാനത്ത് വരാൻ കാരണം ഓക്കെ. അപ്പം 4 സ്ഥാനത്ത് ഇരിക്കുന്ന ഏത് ഫോണാണ് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫോണാണ് ഓക്കെ. അപ്പം 1+ ആണ് ഗൈസ്. 1+ ഇപ്പൊ 1+ നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നല്ല ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ അതേപോലെ കാര്യങ്ങളൊക്കെ 1+ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ഫോണുകളും പെട്ടെന്ന് തന്നെ 1+ അത്ര നല്ല പവറൊക്കെ ഉള്ള ഫോൺ തന്നെയാണ്. ബാറ്ററി അതേ ബാറ്ററി കാര്യങ്ങളൊക്കെ തന്നെ വാട്ടർ പ്രൂഫ് അതേപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് 1+ ഓക്കെ. അപ്പൊ 1+ നല്ല അടിപൊളി ഫോണാണ്. നല്ല റാറ്റും ഉണ്ട് കാര്യം പറഞ്ഞാൽ, നല്ല റാറ്റാണ്. നല്ല കുറഞ്ഞ ഫോൺ തന്നെ നല്ല റാറ്റുണ്ട്. ഇപ്പൊ 3 ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫോണാണ്. നല്ല ബെസ്റ്റ് ഫോൺ എന്ന് തന്നെ പറയാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫോണാണ്. എല്ലാവരും മിക്ക ആൾക്കാരും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോൺ എന്ന് തന്നെ പറയാം ഓക്കെ. അത് നമ്മുടെ റെഡ്മി ആണ് ഗൈസ്. റെഡ്മി ഓക്കെ. റെഡ്മി ഇപ്പൊ നല്ല സീരീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് റെഡ്മി നോട്ട് ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് റെഡ്മി കുറെ ഫോൺസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് വന്ന കമ്പനി ആണെങ്കിൽ നല്ല പെർഫോമൻസ് റെഡ്മി തന്നെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ കട്ടയ്ക്ക് ക്യാമറ ക്വാളിറ്റി തന്നെ അത്രയും നല്ല ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങൾ എല്ലാം റെഡ്മിയിൽ ഇപ്പം നല്ല പെർഫോമൻസ് ഉണ്ട്. ഫിംഗർ പ്രിന്റ് എല്ലാം കട്ട ഫാസ്റ്റ് ആണ് ഗൈസ്. എല്ലാം അടിപൊളി സെൻസറും കാര്യങ്ങളൊക്കെ വെച്ചാണ്
റെഡ്മി ഇപ്പൊ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. തന്നെയാണ് റെഡ്മി മൂന്നാമത് വരാൻ കാരണം. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് നിൽക്കുന്ന ഫോണാണ് ഗൈസ്, രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്ന ഫോണ്. അറിയാന്നുള്ളവരൊക്കെ കൈവെക്കുക. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇപ്പം രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്ന ഫോൺ ഏതാണെന്ന്. ഇപ്പൊ ഇത്രയും ഫോൺ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അവസാനത്തെ രണ്ട് ഫോൺ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പം രണ്ടാമത്തെ ഫോൺ വെച്ചാൽ നമ്മളെ സാംസങ് ഫോണാണ് ഗൈസ്. സാംസങ് നല്ല എസ്റ്റാണൊക്കെ നല്ല പെർഫോമൻസ് വയ്ക്കുന്നത്, നല്ല വേറെ രാജ്യങ്ങളൊക്കെ തന്നെ നല്ല അടിപൊളി പെർഫോമൻസ് സാംസങ് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സാംസങ് അത്രയ്ക്ക് നല്ല ഹാങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നല്ല രീതിയിൽ തന്നെ സാംസങ് പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാം സ്ഥാനത്ത് വരാൻ കാരണം. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒന്നാം സ്ഥാനത്ത് ഇങ്ങനെ ഫോൺ എല്ലാവർക്കും വേണ്ടി കാണും. എറിയാന്നുള്ളവരൊക്കെ ഇപ്പൊ തന്നെ കൈവെക്കുക. നമ്മളെ ഐഫോൺ തന്നെയാണ് ഗൈസ്, ഐഫോൺ. ഐഫോൺ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് ഐഫോൺ തന്നെ കൊണ്ടുവരുന്നുണ്ട്. നല്ല വാട്ടർ പ്രൂഫ് ഡിസ്പ്ലേ, അതേപോലെ കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ ഐഫോണിലുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ തന്നെ നല്ല ഫോണാണ്. അതായത് മെമ്മറി കാർഡ് അതേപോലെ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റൂല. അത് തന്നെ അതേപോലെ കുറെ അഡ്വാൻറ്റേജസ് കുറവാണ്, ഇത് ആൻഡ്രോയിഡിനേക്കാളും കുറച്ച് അഡ്വാൻറ്റേജസ് കുറവാണ്. എന്നാലും നമുക്ക് സ്റ്റേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഐഫോണാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇത്രയും ഫോൺ നമ്മൾ നോക്കിയത് സ്റ്റേജ് കണക്കിലാണ്. അപ്പം സ്റ്റേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞത് ഈ ഒരു ലെവലിൽ തന്നെയാണ് ഗൈസ്. അതുകൊണ്ട് പെർഫോമൻസ് നോക്കിയിട്ട് നമുക്ക് ഒരു ഒരിക്കലും ഫോണിന്റെ സ്റ്റേജ് കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ ഫോണിന്റെ ബ്രാൻഡായിട്ട് നമ്മൾ നോക്കിയാൽ, ബ്രാൻഡായിട്ട് നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഐഫോൺ ആണ്, ലാസ്റ്റ് അസ്യൂസ് ആണ് ഗൈസ്. അപ്പം ഇതിൻ്റെ ഇടയിലുള്ള ഫോണൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം ഇതൊക്കെ ഏത് ഫോണാണ് നിങ്ങളൊക്കെ ഇരിക്കണം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ദിവസം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക, ഓളം ആവശ്യം കൊടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.